हेलो एवरीवन वेलकम बैक टू माय चैनल इन नाम नोक अनुताप चाप्टर क्वेश्चन आंसर्स टेक्स्ट बुक फर्स्ट एक्टिविटी नोक ये प्रसंग किन किन पात्रों से संबंधित है താഴെ കൊടുത്തിരിക്കുന്ന സന്ദർഭങ്ങൾ ഏതെല്ലാം കഥാപാത്രങ്ങളുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നാണ് ഫസ്റ്റ് വൺ ഉസേ ഷോക്ക് സാ ലഗ യാത്രി ഉസ്കി ആവാസ് മേ ഗഹരി ഉദാസി തി നയ റിക്ഷാവാല ഉസ്നെ റാസ്തേ മേ ഹി ദം തോഡ് ദിയ അസ്ലം കൽ കി ഘട്ന ഉസ്കി ആഖോ കേ ആഗെ സജീവ് ഹോ ഉഠി യാത്രി ഏക് ബാർഗി ഉസ്കി ഇച്ഛാ ഹുയി കി रिक्शे से उतर जाएं यात्री किसी कार के हॉर्न से चौंक कर वह वर्तमान में आ गया यात्री उसके लिए यह चढ़ाई खास मायने नहीं रखती थी नया रिक्शावाला वह अपराधी की भांति सिर झुकाए चल रहा था यात्री नेक्स्ट क्वेश्चन यात्री का मन संघर्ष से भरा था वह अपना संघर्ष डायरी में लिख रहा है വർ ഡയറി ലിഖി അപ്പോൾ യാത്രിയുടെ മനസ്സിൽ ഒരുപാട് സംഘർഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സംഘർഷങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഒരു ഡയറി തയ്യാറാക്കാനാണ് പറയുന്നത് അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട പോയിന്റ്സ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത് അസ്ലം കി മൃത്യു കി ഖബർ അസ്ലം കെ പ്രതി അപ്ന വ്യവഹാർ ഹംദർദി ക അഭാവ് പശ്ചാത്താപ് സെ ഉത്പൻ അനുതാപ് അസ്ലം മരിച്ചു എന്ന് ഉള്ള വാർത്ത അസ്ലമിനോട് അയാൾ പെരുമാറിയ വിധം അതുപോലെ സഹാനുഭൂതി ഇല്ലായ്മ പശ്ചാത്താപത്തിൽ നിന്നും ഉത്പന്നമായ അനുതാപ് ഇതെല്ലാം ആ ഡയറിയിൽ ഉൾപ്പെടുത്തണം അപ്പോൾ ദിവസവും ഡേറ്റും എഴുതി ഇനി നമുക്ക് ഡയറി തുടങ്ങാം ആജ് കാ ദിൻ മേ കഭി ഭൂൾ നഹി സക്ത ആജ് മുജെ ഏക് ബഹുത് ബഡി ഗൽത്തി കാ എഹ്സാസ് ഹുവാ ഹൈ മേ റോസ് കി തര ദഫ്തർ ജാനേ കേ ലിയെ അസ്ലം കി റിക്ഷ കാ പ്രതീക്ഷ കർ റഹാ ഥാ लेकिन आज वह नहीं आया उसकी जगह कोई और रिक्शा वाला आया अ इन इन दिवस या मिल इन एलियु ते या गलती का एहसास होना तेरच या ऑफीसल् असलमें रिक्शल अदे या असलमे का അസ്ലമല്ല വന്നത് വേറൊരാളാണ് വന്നത് ഉസ്കെ സാത്ത് ബാത്ചീത് കെ ദോറാൻ പത്താ ചലാ കി അസ്ലം കി മൃത്യു ഹോ ഗൈ ഹൈ തബ് മേ ചോക്ക് പട അയാളുമായിട്ട് സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് അസ്ലം മരിച്ചുപോയി എന്നത് അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ഉസ്നെ ബത്തായ കി അസ്ലം കെ ദോനോ ഗുർദെ ഖരാബ് തേ ഓർ ഡോക്ടർ നെ ഉസേ റിക്ഷ ചലാനി സേ മനാ കർ ദിയ ഥാ അപ്പോ ആ പുതിയ റിക്ഷ ഡ്രൈവർ പറഞ്ഞു അസ്ലമിന്റെ രണ്ട് കിഡ്നിയും ഫെയിലായിരുന്നു അതുകൊണ്ട് തന്നെ ഡോക്ടർ റിക്ഷ ഓടിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു യാ സബ് സുന്നേ കെ ബാദ് മുജേ അപ്നി ഗൽത്തി കാ എഹ്സാസ് ഹുവാ ഇതെല്ലാം കേട്ടപ്പോഴാണ് ഞാൻ എൻ്റെ തെറ്റ് തിരിച്ചറിഞ്ഞത് അപ്പൊ ഇതിലെ ഫസ്റ്റത്തെ ലൈനിൽ മേഡം മുകളില് രണ്ട് വരണ്ട് കേട്ടോ അതൊരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ് ദെൻ നെക്സ്റ്റ് പാരഗ്രാഫ് കൽ റിക്ഷ ചലാനി കെ ബീച്ച് മേ അസ്ലം കി തബിയത് അച്ചാനക് ഖരാബ് ഹോ ഗൈ തി വ ഏക് ഹാത്ത് സേ അപ്ന പേറ്റ് പക്കഡ് കർ ധീരെ കരാ റഹാ ഥാ അപ്പൊ ഇന്നലെ റിക്ഷ ഓടിക്കുന്നതിൻ്റെ ഇടയിൽ അസ്ലമിന് വയ്യാതായിരുന്നു അയാൾ ഒരു കൈകൊണ്ട് വയറിൻ്റെ മുകളിൽ പിടിച്ച് കരയുന്നുണ്ടായിരുന്നു ലേക്കിൻ ഹംദർദി കെ അഭാവ് മേ മേനെ സോച്ചാ കി വ മുസേ ജ്യാദ പേസെ മാങ്ങനെ കെ ലിയെ ബീമാർ ഹോനെ കാ ഢോങ് കർ റഹാ ഹൈ ആഗെ കി ചടായി ബി ഹംനെ ബഹുത് മുഷ്കിൽ സേ പാർ കിയ ഇതെല്ലാം കണ്ടിട്ടും ഞാൻ സഹാനുഭൂതി ഇല്ലാത്തത് കൊണ്ട് ചിന്തിച്ചു എന്താണ് ചിന്തിച്ചത് അസ്ലം എൻ്റെ കയ്യിൽ നിന്നും കൂടുതൽ പൈസ വാങ്ങാനായിട്ട് തനിക്ക് അസുഖമുണ്ട് എന്ന് നാടകം കളിക്കുകയാണെന്ന് ഡോങ് കർണ എന്ന് പറഞ്ഞാൽ പ്രിട്ടൻഡ് ചെയ്യുക മുന്നിലുള്ള ആ ചടായി കയറ്റവും ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിയാണ് കടന്നത് ആജ് ജബ് മുജെ പതാ ചലാ കി അസ്ലം സച്ച് മേ ബീമാർ ഥാ ഓർ ഉസി കെ കാരണം ഉസ്കി മോത്ത് ഹോ ചുക്കി ഹൈ തോ മേരാ സർ ശർം സേ ജുക് റഹാ ഹൈ ഇന്ന് അസ്ലമിന് ശരിക്കും വയ്യായിരുന്നു എന്നും ആ അസുഖം കാരണം അസ്ലം മരിച്ചു എന്നും അറിഞ്ഞപ്പോൾ ലജ്ജ കാരണം എനിക്ക് തല ഉയർത്താൻ കഴിയുന്നില്ല മേനെ കൽ ഉസ്കി മദദ് നാ കർക്കെ ബഹുത് ബഡി ഗൽത്തി കി ഉസ്കോ ഉസ് വക്ത് മേരി മദദ് കി സഖ്ത് സറൂറത്ത് തി ഇന്നലെ അയാളെ സഹായിക്കാതെ ഞാൻ വലിയൊരു തെറ്റാണ് ചെയ്തത് ഇന്നലെ അയാൾക്ക്
എൻ്റെ ഹെൽപ്പ് വളരെയധികം ആവശ്യമായിരുന്നു. കൽ അഗർ മാനേ ഉസ്കി തരഫ് മദദ് കാ ഹാത്ത് ബഡായാ ഹോത്താ തോ ഷായദ് ആജ് വ സിന്ദാ ഹോത്താ. അഗർ മേനേ തോടി ഹംദർദി ജതായി ഹോത്തി തോ ഏക് മർത്തെ ഹുവേ ഇൻസാൻ കോ ബച്ചാ പാത്താ. അപ്പോൾ ഇന്നലെ ഞാൻ കുറച്ച് സഹാനുഭൂതി കാണിച്ചിരുന്നെങ്കിൽ, ഇന്നലെ ഞാൻ അയാളെ ഒന്ന് സഹായിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ അയാൾ രക്ഷപ്പെട്ടേനെ. മേരെ പാസ് മോക്ക ഥാ അസ്ലം കി ആയു കോ കുച്ച് ഓർ ബഡാനേ കാ ലേക്കിൻ മനുഷ്യതാ കെ അഭാവ് മേ മാനേ വ മോക്ക ബി ഗവാ ദിയ. മേ ക ഇൻറ്റ് ഫുൾ സ്റ്റോപ്പ് ഇല്ല കേട്ടോ. ഇന്നലെ എൻ്റെ കയ്യിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു, മോക്ക ഓപ്പർച്യൂണിറ്റി അസ്ലമിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ സഹാനുഭൂതി ഇല്ലാത്ത ഞാൻ, മനുഷ്യത്വം ഇല്ലാത്ത ഞാൻ ആ അവസരവും പാഴാക്കി, ഗവാദേന പാഴാക്കുക. കാശ് മേ ഉസ്കി കോയി മദദ് കർപ്പാത്ത, മേരാ സിർ ലജ്ജാ സേ ജുക് രഹാ ഹെ. എനിക്ക് അയാളെ സഹായിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ലജ്ജ കാരണം തല ഉയർത്താൻ സാധിക്കുന്നില്ല. ഭഗവാൻ മുജേ ഇസ് ഗൽത്തി കി മാഫി ദേ, യ മേരി ജിന്ദഗി കി സബ്സെ ബഡി ഗൽത്തി ഹെ. ഈശ്വര എൻ്റെ ഈ തെറ്റ് ക്ഷമിക്കണമേ, ഇതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റാണ്. ഹേ ഭഗവാൻ ഹോ സക്കേ തോ മുജേ മാഫ് കർണ, ആജ് ലജ്ജ കെ കാരൺ മേ സോ നഹി പാവുങ്ക. വീണ്ടും പറയാണ്, ദൈവമേ എന്നോട് ക്ഷമിക്കണമേ, ഇന്ന് ലജ്ജ കാരണം എനിക്ക് ഉറക്കം വരില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നീച്ചേ ദിയെ മുദ്ദോ കെ ആധാർ പർ അനുതാപ് ശീർഷക് കി സാർത്ഥക്ത പർ അപ്ന വിചാർ പ്രകട് കരി. താഴെ കൊടുത്തിരിക്കുന്ന ടോപ്പിക്സിനെ ബേസ് ചെയ്തിട്ട് ഈ കഥയ്ക്ക് അനുതാപ് എന്ന ടൈറ്റില് എത്രത്തോളം യോജിക്കുന്നു എന്ന് എഴുതണം. അപ്പോൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഹിൻസ് ആണ്, പാഠ് ബാക് കെ കേന്ദ്ര ബാക് കോ സൂചിത് കർത്ത ഹെ, ചരം സീമ തക് പഠനെ കോ പ്രേരിത് കർത്ത ഹെ, സംക്ഷിപ്ത പർ സ്പഷ്ട ഹെ, സാർത്ഥക് ഏവം സംഗത് ഹെ. ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത് പാഠഭാഗത്തിലെ കേന്ദ്രഭാവത്തെ സൂചിപ്പിക്കുന്നു, അവസാനം വരെ വായിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നു. ഷോർട്ടാണ് എന്നാലും ക്ലിയർ ആയിട്ടുള്ള രചനയാണ് ഈ ടൈറ്റിൽ ഈ ചാപ്റ്ററിന് യോജിച്ച ഒന്നാണ്. ആൻസർ നോക്കാം. അനുതാപ് ലഘുകഥ കെ മുഖ്യപാത്ര ഹെ യാത്രി, ഉസ്കെ മൻ മേ ഉത്പന്ന ഹോനെ വാലി ഹംദർദി ഹീ കഥ കാ മുഖ്യ വിഷയ ഹെ. അപ്പോൾ അനുതാപ് എന്ന ഈ ലഘുകഥയിലെ മുഖ്യ കഥാപാത്രമാണ് യാത്രി. ആ യാത്രിയുടെ മനസ്സിൽ ഉത്പന്നമാവുന്ന ആ സഹാനുഭൂതി ആണ് ഈ കഥയുടെ മുഖ്യ വിഷയവും. അസ്ലം കി മൃത്യു കാ സമാചാർ സുൻകർ യാത്രി കാ മൻ ദുഃഖ് സേ ബർ ജാത്ത ഹെ. പിച്ചിലേ ദിൻ കി ഘട്ടന യാദ് കർക്കെ വ പശ്ചാത്താപ് കർത്ത ഹെ. അസ്ലം മരിച്ചു എന്ന വാർത്ത അറിയുമ്പോൾ യാത്രിയുടെ മനസ്സ് ദുഃഖിതമാവുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസത്തെ സംഭവം ആലോചിച്ച് അയാൾ പശ്ചാത്തപിക്കുന്നു. അഗർ ഉസ് ദിൻ യാത്രീനെ അസ്ലം കി മദദ് കി ഹോത്തി തോ ഷായദ് വ സിന്ദാ ഹോത്ത. അന്ന് യാത്രി അസ്ലമിനെ സഹായിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ അസ്ലം ഇന്ന് ജീവനോടെ ഉണ്ടായേനെ. യാത്രിക്ക് മൻ മേ ചൽ രഹേ, ആദ്യത്തെ ചായ ആണ് കേട്ടോ, അത് ടൈപ്പ് മിസ്റ്റേക്ക് ആണ്, ആദ്യത്തെ ചായ ആണ് എഴുതേണ്ടത്. യാത്രി കെ മൻ മേ ചൽ രഹേ ഉൽജൻ ഹമേ കഹാനി കെ ചരം സീമ തക് പഠനെ കെ ലിയേ പ്രേരിത് കർത്തി ഹെ. യാത്രിയുടെ മനസ്സിലുള്ള ഈ ഉൽജൻ യൂഷ്വലി കൺഫ്യൂഷൻ എന്നുള്ള രീതിക്ക് യൂസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ സ്ട്രെസ് എന്നുള്ള രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. ഈ സമയത്ത് യാത്രിയുടെ മനസ്സിൽ ഒരുപാട് ചിന്തകളുണ്ടല്ലോ, ആ അവസ്ഥേനെയും ഉൽജൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കാം. ആ യാത്രിയുടെ ഈ അവസ്ഥ നമ്മളെ ലഘുകഥ മുഴുവൻ വായിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നു. ചരം സീമ എന്ന് വെച്ചാൽ അവസാനം വരെ വായിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നു. എസ് പശ്ചാത്താപ് സേ ഉത്പന്ന അനുതാപ് കെ കാരൺ യാത്രി ചടായി പർ റിക്ഷാ സേ ഉത്തർക്കർ ചലനെ ലഗ്താ ഹെ. അപ്പോൾ ഈ പശ്ചാത്താപത്തിൽ നിന്നും ഉത്പന്നമായിട്ടുള്ള അനുതാപം കാരണം യാത്രി കയറ്റം എത്തുമ്പോൾ റിക്ഷയിൽ നിന്നും ഇറങ്ങി നടക്കാൻ തുടങ്ങുന്നു. ഇസ്ലിയേ അനുതാപ് ശീർഷക് കഹാനി കെലിയെ സാർത്ഥക് ഹെ. അതുകൊണ്ട് തന്നെ അനുതാപ് എന്നുള്ള ഈ ടൈറ്റില് ഈ ലഘുകഥയ്ക്ക് വളരെയധികം യോജിച്ചതാണ്. ഉസേ ഷാക് സ ലഗ ക്യൂ, അയാൾ പെട്ടെന്ന് ഷോക്ക്ഡായി, എന്തുകൊണ്ട്. അസ്ലം കി ആകസ്മിക് മൃത്യു കി ഖബർ സുൻകർ യാത്രി കോ ഷാക് സ ലഗ. കൽ ഹി അസ്ലം നെ ഉൻസേ ബാത് കി തി ഓർ ഉനെ ദഫ്തർ ബി ഛോഡ് ആയാ ഥാ. ഇസ്ലിയേ അസ്ലം കി മൃത്യു കി ഖബർ അച്ചാനക് സുന്നേ പർ ഉനെ ഷോക്ക് സാ ലഗ. ഉനെ ഷാക്ക് സാ ലഗ എന്നാണ് ക്വസ്റ്റ്യൻ നോക്കിയിട്ട് അതൊന്ന് കറക്റ്റ് ചെയ്ത് എഴുതണേ.
അസ്ലമിൻ്റെ ആകസ്മികമായ മരണവാർത്ത കേട്ട് യാത്രി ഞെട്ടി. എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ കൂടി അസ്ലം അയാളോട് സംസാരിക്കുകയും അയാളെ ഓഫീസിൽ കൊണ്ടുവിടുകയും എല്ലാം ചെയ്തതാണ്. അതുകൊണ്ടാണ് അസ്ലം മരിച്ചു എന്നുള്ള വാർത്ത കേട്ടപ്പോൾ അയാൾ ഷോക്ക്ഡ് ആയത്. ഇൻ കേ സാത് ഹംദർദി ജതാന ബേവക്കൂഫി ഹോഗി, യഹാ യാത്രി കാ കോൺ സാ മനോഭാവ് പ്രകട് ഹോ രഹാ ഹെ, ഇവരോടെല്ലാം സഹാനുഭൂതി കാണിക്കുന്നത് മണ്ടത്തരമായിരിക്കും. ഇവിടെ യാത്രിയുടെ ഏത് മനോഭാവമാണ് പ്രകടമാവുന്നത്? യഹാ യാത്രി കെ മൻ മേ ഹംദർദി ക അഭാവ് നസർ ആത്താ ഹെ, യാത്രി സോച്ചതാ ഹെ കി അസ്ലം ഗരീബ് ഹെ തോ ഉൻസേ സ്യാദാ പൈസേ മാംഗ്നേ കെ ലിയേ ബീമാർ ഹോനേ ക നാടക് കർ രഹാ ഹെ. യഹാ പർ യാത്രി ക ശ്രമിക് വർഗ് കെ പ്രതി ഉപേക്ഷ ക മനോഭാവ് ഭി പ്രകട് ഹോതാ ഹെ. അപ്പോൾ യാത്രിയുടെ മനസ്സിലെ സഹാനുഭൂതിയുടെ അഭാവമുണ്ട് എന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. യാത്രിയുടെ മനസ്സിലെ സഹാനുഭൂതി ഇല്ല. യാത്രി ചിന്തിക്കുന്നത് അസ്ലം ദരിദ്രനാണ്, അതുകൊണ്ട് തന്നെ അയാളുടെ കയ്യിൽ നിന്നും കൂടുതൽ പൈസ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അസുഖമാണ് എന്നുള്ള നാടകം കളിക്കുകയാണ് എന്നാണ്. ഇതിൽ നിന്നും യാത്രിക്ക് ശ്രമിക് വർഗിന് തൊഴിലാളി വർഗത്തോടുള്ള ഒരു ഉപേക്ഷാ മനോഭാവമാണ് കാണുന്നത്. വ കിസി അബ്രാദി കി ഭാന്തി സിർ ജുക്കായെ റിക്ഷേ കെ സാത് സാത് ചൽ രഹാ താ ക്യൂ, അയാൾ ഒരു അപരാധിയെ പോലെ തല കുനിച്ച് റിക്ഷയോടൊപ്പം നടക്കുകയായിരുന്നു. എന്തുകൊണ്ട്? അസ്ലം കെ പ്രതി ദിഖായി ഗൈ ഉപേക്ഷാ സേ ഉത്പന്ന അനുതാപ് കെ കാരൺ യാത്രി ലജ്ജാ സേ അപ്ന സിർ ഉഠാക്കർ ചൽ നഹീ പാ രഹാ ഥാ, വ ഖുദ് കോ ഏക് അപരാധി സമജ് രഹാ ഥാ ഇസ്ലിയേ വ അപരാധി കി ഭാന്തി സിർ ജുക്കായി റിക്ഷേ കെ സാത് സാത് ചൽ രഹാ ഥാ. അപ്പൊ അസ്ലമിനോട് ഇന്നലെ കാണിച്ചിരുന്ന ആ ഉപേക്ഷ മനോഭാവം ആലോചിച്ച് അതിൽ നിന്നും ഉത്പന്നമായ അനുതാപം കാരണം യാത്രിക്ക് ലജ്ജ കൊണ്ട് തല ഉയർത്തി നടക്കാൻ കഴിയുന്നില്ലായിരുന്നു. യാത്രിക്ക് സ്വയം ഒരു അപരാധിയെ പോലെയാണ് തോന്നിയിരുന്നത്. അതുകൊണ്ടാണ് അപരാധിയെ പോലെ തല കുനിച്ച് റിക്ഷയോടൊപ്പം നടന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും എക്സ്പ്ലനേഷൻ ആൻഡ് ക്വസ്റ്റ്യൻ ആൻസർ വീഡിയോ ഈ ചാനലിൽ അപ്ലോഡ് ആവുന്നതാണ്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.